ചിരിക്കുന്നു. അത് ഓർക്കുമ്പോ എനിക്ക് എപ്പോഴും ചിരിയാ വരിക. ആ നേരം കുറെയായി, ചേച്ചി ഉറങ്ങിക്കൊള്ളു. തന്റെ മുഖം കണ്ട അന്ന് തന്റെ പാട്ട് പോടും. ഇതിലേ വഹിക്കോ, അതിനെന്താ? നീ ഇങ്ങോട്ട് ഇറങ്ങി കൊടുക്കണം. സ്ത്രീജന ആദ്യം ഇങ്ങോട്ട് പോട്ടെ. ആനയൊന്നും അല്ല, മനുഷ്യനല്ലേ. ഇതിലേ വഹിച്ചൂടെ, ഇതിലേ വഹിച്ചോ. ശല്യമായല്ലോ. ഏട്ടാ, ഏതാ പെണ്ണ്? എനിക്കറിഞ്ഞൂടാ. ഒന്നറിയണമല്ലോ. എനിക്കറിയില്ലടാ. നമുക്കൊന്ന് അന്വേഷിക്കാ. നീ വേണി പോയി അന്വേഷിച്ചു. എവിടെ ചെന്ന് അന്വേഷിക്കാൻ? എവിടെ ചെന്ന് അന്വേഷിക്കാൻ? അതാ അങ്ങോട്ടേല്. എവിടെ? അയാളോട് ചോദിച്ചാ മതി. ഇന്നായിട്ടുള്ള പെണ്ണുങ്ങളുടെ എല്ലാ വിവരവും ആൾക്കാർ മാറുകയല്ലേ. കേശവേട്ടന്മാർ, കേശവേട്ടന്മാർ മാറാൻ മതില്ലേ. കൂടാ, കാശ് പിന്നെ തരാ. നിനക്ക് എന്താ വിശ്വാസമില്ലേ? കൂടാ ഒന്ന്. എന്ത് വേണം? ഒന്ന് ചോദിച്ചോട്ടെ. എന്ത് വേണോന്ന്? ഇപ്പൊ തന്നെ സുന്ദരിയായ ഒരു പെണ്ണ് ഇതിനകത്തോട്ട് കയറിയില്ലേ? പെണ്ണോ ഇതിനകത്തോ? എപ്പൊ കേറി? ഇപ്പൊ കേറി. ഇവിടെ എങ്ങും വന്നില്ലല്ലോ. ഞാൻ കണ്ടതല്ലേ? ഞാൻ കണ്ടില്ല. എങ്കിലും ഇവിടെ കണ്ണിന് തകരാറും കാണും. എന്റെ കണ്ണിന് ആ ഒരു കുഴപ്പമില്ല. കള്ള് ഷാപ്പാ. ഏത് ഷാപ്പായാലും പെണ്ണകത്തുണ്ട്. ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ എന്ന് പറ. അപ്പൊ പെണ്ണകത്തുണ്ട്. ഇനി അവൾ ഏതാണെന്ന് കൂടെ ഒന്ന് പറഞ്ഞതാ. അറിഞ്ഞിട്ടെന്താ കാര്യം? കാര്യണ്ട്. ദേവി ഏതൊന്ന് പറഞ്ഞതാ? എന്റെ അന്ത്യാഭിലാഷമാണ്. ഓ, അന്ത്യാഭിലാഷം. അതായത് മരിക്കുന്നതിന് മുമ്പുള്ള അഭിലാഷം, ഒടുക്കത്തെ അഭിലാഷം അല്ലേ? ഓ, പറഞ്ഞുതരാം. ഓമനെ, 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 നീ ആരാണെന്ന് പിന്നെ ഒന്ന് അറിഞ്ഞു നോക്കൂ. ഒന്ന് പറഞ്ഞു കൊടുക്ക. ഞാൻ നിങ്ങളുടെ സഹോദരിയാണ്. മനസ്സിലായില്ല? ഇപ്പൊ മനസ്സിലായി. ഇല്ല, മനസ്സിലായില്ല. എല്ലാം മനസ്സിലായി. അവളൊന്നില്ലടാ. എടാ, പെണ്ണുങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കില്ല അല്ലേ? എന്ത് വഴി? ഇപ്പൊ മനസ്സിലായില്ലേ പെണ്ണ ഇതാണെന്ന്? തന്നെ എടുത്തോളാ. ആ, ഞാൻ അങ്ങോട്ട് വരാം എടുക്കാൻ. അതാണ് നമ്മുടെ അമ്പലം. ഇനി നമുക്ക് കാണാനുള്ളത് അക്കരയാണ്. അവിടെ നിന്ന് നോക്കിയാൽ എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ? എങ്ങനെ അക്കരയ്ക്ക് പോകും ദേവു? എന്താടി? ഞാൻ ഈ ചേച്ചിക്ക് ഇടയ്ക്ക് തന്നെ കാണിച്ചു കൊടുക്കുക. അതിന് ഞാൻ എന്ത് വേണം? ഞങ്ങളെ ഒന്ന് അക്കരയ്ക്ക് വിട്ടു തരുമോ? വേണ്ട ദേവ്. നീ എന്നെ കളിയാക്കാണോ? അയ്യോ ഇല്ല ചേട്ടാ, കാര്യമായിട്ടാ പറയുന്നത്. എന്ത് കാര്യമായാലും അവനവന്റെ സൗകര്യത്തിന് പോയിക്കോണോ? ദേവു, ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? കൊച്ചമ്മേനെ വേണമെന്ന് പറഞ്ഞാലും അതിന് ഗോപിയെ കിട്ടില്ല. ചേട്ടൻ എന്തിനാ ഇത്ര വാശി പിടിക്കുന്നത്? വാശിയല്ല, നിന്നെ ഒന്നും ഞാൻ എന്റെ വള്ളത്തിൽ കയറ്റില്ല. എന്റെ കൊച്ചമ്മല്ലേ പണക്കാരിയല്ലേ, ബോട്ടിൽ കയറി പോരു. ചേച്ചിക്ക് വള്ളത്തിൽ തന്നെ കയറാൻ വേണ്ടിട്ടാ ദേവു. അതിന് മറ്റു വല്ല അലവലാദികളുടെ വെള്ളവും നോക്കാൻ പറ. നിനക്ക് അറിയില്ല അവന്റെ സ്വഭാവം. ഈ ലോകത്ത് ഒരു പെണ്ണും അവനോട് സംസാരിക്കാൻ പോവുകയല്ല. എനിക്ക് അവന്റെ പേടിയൊന്നുമില്ല.
പിന്നെ ഗോപിച്ചത്തിന് ദേഷ്യം വന്നാ കാണാൻ നല്ല രസമാ. ഇതാ 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 ഇതേ അവന്റെ അനിയനാ. അവൻ പെൺ വിരോധിയാണെങ്കിൽ ഇവൻ പെൺ കൊതിയനാ. മിണ്ടാതിരിക്കടാ, എവിടെയും കാണുകയില്ല ഇങ്ങനെ ഒരു ചേട്ടനി അനിയനി. പൗലുസേട്ടാ, ഞങ്ങൾക്കൊന്ന് അക്കരയ്ക്ക് പോണല്ലോ, എന്താ ഒരു വഴി? ഈ പെങ്കൊച്ചിനെ ഈ കുട്ടനാടം ചുറ്റി കാണിക്കണം, അത്രയല്ലേ വേണ്ടു. ഞാൻ ഏറ്റു വന്നോ. ചേച്ചി വരൂ വരൂ, നമുക്ക് പോവാം. കേറിയട്ടെ. ഇനി ഇവിടെ നമ്മൾ കാണാനുള്ള ഒരൊറ്റൊരു കാഴ്ചയെ ബാക്കിയുള്ളൂ. അതാ, അതോ ആ കാണുന്നതാണ് നമ്മുടെ കൊട്ടാരം. നമുക്ക് അങ്ങോട്ട് പോവാം. കുഞ്ഞിന് ഇഷ്ടമാണെങ്കിൽ നല്ല ഒന്നാം ക്ലാസ് പെടപെടിക്കുന്ന കരിമീൻ പൊരിച്ചുതരാം. ചേച്ചിക്ക് കരിമീൻ ഇഷ്ടമാണോ? എനിക്ക് അവിടെ ഭാര്യയും കുട്ടികളും ആരുമില്ല. എനിക്ക് ഉള്ളതാകെ ഒരാളേ ഉള്ളൂ, അത് ഞാൻ തന്നെയാ. കുഞ്ഞിന് എന്താ ഒരു മനോവിഷമം പോലെ? ഒന്നുമില്ല. അല്ല, കുഞ്ഞെന്തോ കാര്യമായ ആലോചനയിലാണ്. ഈ പൗലോസ് ചേട്ടനോട് പറയില്ലേ? ഞാൻ ആ ഗോപിച്ചേട്ടനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഓ, അവന്റെ കാര്യമാണോ? അവന്റെ കാര്യം കുഞ്ഞങ്ങ് വിട്ടേക്ക്. അവൻ ഇപ്പൊ ഈ നാട്ടിനും വീട്ടിനും കൊള്ളരുതാത്തവനായിരിക്കുക. അങ്ങനെ ആവാൻ എന്താ കാരണം ചേട്ടാ? അതൊരു വലിയ കഥയാണ് ചേച്ചി, ചേച്ചി അതൊന്നും അന്വേഷിക്കണ്ട. അവന്റെ കഥ വളരെ സങ്കടമുള്ള ഒരു കഥയാണ്. കുഞ്ഞിന് കേൾക്കണമെന്നുണ്ടെങ്കിൽ പൗലോസ് ചേട്ടൻ പറഞ്ഞുതരാം. എനിക്കറിയണം. കുഞ്ഞെ, അവനെ പോലെ ചുറുചുറുക്കുള്ള നല്ലൊരു ചെറുപ്പക്കാരനെ ഈ കുട്ടനാടൻ പ്രദേശത്ത് കാണാൻ പ്രയാസമായിരുന്നു. നല്ല കഠിനാധ്വാനിയായ ഒരു കൃഷിക്കാരൻ, ഇതുപോലൊരു കൊയ്ത്തുകാലം.